നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എ ടി എമ്മിലേക്ക് കുതിച്ചെത്തിയ കാട്ടുപന്നിയിൽ നിന്ന് പണമെടുക്കാൻ നിന്ന അയാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ എല്ലായിടത്തും വൈറലാകുന്നത്. ഈ ഒരു സംഭവം നടക്കുന്നത് തിങ്കളാഴ്ച രാവിലെ എരുമേലി ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന SIB യുടെ ATM കൗണ്ടറിലാണ്. കോട്ടയം എരുമേലി ടൗണിലെ ATMന്റെ ചില്ലുവാതിൽ തകർത്തുകൊണ്ടാണ് കാട്ടുപന്നി അകത്തു കയറിയത്. ആ സമയം ഒരു വയോധികൻ അവിടെ ATMൽ നിന്ന് പണമെടുക്കാനായിട്ട് ഉണ്ടായിരുന്നു. കാട്ടുപന്നി കയറിയതിന് പിന്നാലെ തന്നെ അദ്ദേഹം ATMൽ നിന്ന് വേഗം പുറത്തേക്ക് ഓടുകയായിരുന്നു. മുക്കട സ്വദേശി ഗോപാലകൃഷ്ണൻ തലനാരിഴയ്ക്കാണ് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നത്. രാവിലെ 7:30 നടന്ന സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. പ്രദേശത്ത് കാട്ടുപന്നി ശല്യം രൂക്ഷമാണെന്ന് അവിടുത്തെ വ്യാപാരികൾ പറഞ്ഞു. മുക്കട സ്വദേശി ഗോപാലനാണ് ATMൽ നിന്ന് പണം പിൻവലിക്കുന്നതിനിടെ കാട്ടുപന്നി കൌണ്ടറിലേക്ക് കുതിച്ചെത്തിയത്. വലിയ ഗ്ലാസ് വാതിൽ തകർത്താണ് പന്നി അകത്ത് പ്രവേശിച്ചത്. ഇതോടെ ഭയന്ന് പോയ ഗോപാലൻ പുറത്തേക്ക് ഓടുകയായിരുന്നു. പൊട്ടിയ ഗ്ലാസ് കാലിൽ കൊണ്ട് ഗോപാലിന് പരിക്കേറ്റിട്ടുണ്ട്. ഗ്ലാസ് ഡോർ പൊട്ടിയ തലയിൽ വീഴാതിരുന്നതിനാൽ വൻ അത്യാഹിതമാണ് ഒഴിവായിരിക്കുന്നത്. ഗോപാലൻ പിന്നീട് അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. കാലിന് 2 തുന്നലുണ്ട്. കാട്ടുപന്നി പാഞ്ഞുകയറിയെങ്കിലും ഗോപാലൻ പെട്ടെന്ന് പുറത്തേക്ക് ഓടിയതിനാലാണ് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ATM കൌണ്ടറിലെ CCTV ക്യാമറയിൽ കാട്ടുപന്നി കൌണ്ടറിലേക്ക് പാഞ്ഞുകയറുന്നതും ഗ്ലാസ് തകർക്കുന്ന ദൃശ്യങ്ങളും പതിഞ്ഞിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. തിങ്കളാഴ്ച രാവിലെ 7 മണിയോട് കൂടിയിട്ടാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. എസ്റ്റേറ്റിലേക്ക് ജോലിക്ക് പോകുമ്പോഴാണ് പണമെടുക്കാൻ ഗോപാലൻ ATMൽ കയറിയത്. പണമെടുക്കാൻ വേണ്ടി കാർഡിട്ടതിന് പിന്നാലെ വലിയ ശബ്ദത്തോടെ പിന്നിലെ ഗ്ലാസ് ഡോർ പൊളിഞ്ഞു വീണു. കൗണ്ടറിലേക്ക് ഒരു കാട്ടുപന്നി പാഞ്ഞു കയറിയത് കണ്ട് ഒരു നിമിഷം പകച്ചുപോയി. ഈ സമയം കാട്ടുപന്നി കൗണ്ടറിനുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതും നമുക്ക് ഈ ഒരു ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. പന്നിയുടെ ആക്രമണത്തിൽ രക്ഷപ്പെടാൻ ഗോപാലൻ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഓടുകയായിരുന്നു. ഈ സമയത്താണ് പൊട്ടിവീണ ചില്ലക്കാലിൽ തുളച്ചു കയറിയത്. ഗോപാലിന് പിന്നാലെ കാട്ടുപന്നി കൗണ്ടറിൽ നിന്ന് പുറത്തേക്ക് ഓടുന്നതും ദൃശ്യങ്ങളുണ്ട്. ഗോപാലൻ എരുമേലി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലാണ് ചികിത്സ തേടിയിരിക്കുന്നത്. അപകടത്തിന് പിന്നാലെ തന്നെ ബാങ്ക് അധികൃതർ എത്തി ബാങ്കിന്റെ ATM താൽക്കാലികമായി അടച്ചു. ചരള ഭാഗത്തും കൂട്ടമായി എത്തിയ കാട്ടുപന്നികൾ തിങ്കളാഴ്ച രാവിലെ റോഡിലൂടെയും പുരയിടങ്ങളിലൂടെയും ഓടി നടക്കുന്നുണ്ടായിരുന്നു. അതിലൊന്നാണ് ATMലേക്ക് കയറിയതെന്നും സംശയിക്കുന്നു. വനവകുപ്പിന് പരാതി നൽകാൻ തിങ്കളാഴ്ച എത്തിയിട്ട് ആരും ഉണ്ടായിരുന്നില്ല. ചൊവ്വാഴ്ച വീണ്ടും എത്തി പരാതി നൽകുമെന്നും ഗോപാലൻ അറിയിച്ചിട്ടുണ്ട്.